കോഴിക്കോട് അടിവാരത്ത് സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ബി ജെ പി തിരുവമ്പാടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ശശിയുടെ പോത്തുണ്ടിയിലെ വീടും വാഹനങ്ങളും തകർത്തു. സി പി എം പ്രവർത്തകന്റെ വീടിന് നേരെയും ആക്രമണങ്ങളുണ്ടായി. സംഘർഷത്തെ തുടർന്ന് താമരശ്ശേരി പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. കള്ള് ഷാപ്പിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് സ്ഥലത്ത് സംഘർഷമുണ്ടായത്. ഞങ്ങൾ രാത്രി, ഞാൻ മോളിൽ അങ്ങനെ ഉണ്ടായുള്ളൂ, രാത്രി ഒരു 10:30 ഇവിടെ 2-3 ആൾക്കാർ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചു. മതിയെ കോളിംഗ് ബെല്ല് തുടരടിച്ചപ്പോൾ ഞാൻ ഹലോ ആരാന്ന് ചോദിച്ചു. ഞാൻ ആദ്യം ഹസ്ബൻഡാന്ന് വിചാരിച്ചു, പക്ഷേ ആരാന്ന് ചോദിച്ചതിന് ശേഷം വാതിൽ തുറക്കാന്ന് വെച്ചിട്ട് ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവർ വാതിൽ തുറക്കാൻ പറഞ്ഞു, ഡോറ് തുറക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോറ് തുറക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴവർ അകത്തേക്ക് സിറ്റൗട്ടിൽ കയറി വന്ന് വാതിലുമ്മ തട്ടും ജനല പൊട്ടിക്കുകയും ചെയ്തു. ഇപ്പം 13 വയസ്സായ മോളും ഞാനും തന്നെ ഉണ്ടായുള്ളൂ. അവൾ വന്ന് കരഞ്ഞുകൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ ആകെ ഞങ്ങൾ പേടിച്ചു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അൽദോ എന്ന് പറഞ്ഞ ചേട്ടനെ വിളിച്ചപ്പോഴാണ് അവർ പുറത്ത് ലൈറ്റ് ഇട്ടപ്പോൾ ഇവർ വണ്ടിയിൽ കയറി പോവുകയാണ് ചെയ്തത്. വന്ന ആൾക്കാർ 2-3 ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അവരെ ലൈറ്റിൽ കാണുകയും ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, ആ ലൈറ്റിൽ ഞാൻ കാണുകയും ചെയ്തു അവരെ. ഇതാണ് ഉണ്ടായ സംഭവം. ഇത് ഹസ്ബൻഡിൻ്റെ കള്ള് ഷാപ്പിലുണ്ടായ പ്രശ്നമാണ്. അത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവരിങ്ങനെ വീട്ടിലേക്കും കൂടെ വന്ന് അസഭ്യം പറയുകയും ആക്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് ജംഷീർ കുളത്തുറിച്ചിരുന്നു. ജംഷീർ, ഇത് കള്ള് ഷാപ്പിൽ എന്ത് തർക്കമാണ് ഉണ്ടായത്? അതൊരു രാഷ്ട്രീയ സംഘർഷമായി വളരാനുള്ള സാധ്യതയുണ്ടോ? അജിബ്സ്, ഇന്നലെ രാത്രി ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കള്ള് ഷാപ്പിൽ നിന്നാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. അതായത് ഇവിടെ കുറച്ച് ആളുകൾ കള്ളു കുടിക്കാൻ എത്തിയിരുന്നു. അപ്പോൾ അവർ രാത്രി ഏറെ വൈകിയും ഇവിടെ പാട്ടും ബഹളവുമായി നിന്നു. ഇത് ചോദ്യം ചെയ്തു, അതായത് എനിക്ക് ഈ ഷോപ്പ് അടയ്ക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഈ ഷോപ്പ് നടത്തുന്ന ബിജു അവരോട് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ അവർ പോകാൻ തയ്യാറായില്ല. അവർ അവിടെ തമ്പടിക്കുകയും പാട്ടും ബഹളവും ഒക്കെ തുടർന്നു. പക്ഷേ ബിജു വീണ്ടും ഇവരോട് ആവശ്യപ്പെട്ടു, കാരണം 9 മണി കഴിഞ്ഞാൽ ഇത് ബാറ ക്ഷമിക്കണം, ഈ കള്ള് ഷാപ്പ് അടയ്ക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ ഇവരോട് തട്ടിക്കയറുന്ന ഒരു സമീപനമായിരുന്നു. തുടർന്ന് അവർ സംഘർഷം ഇവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം സംഘം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഇവർ ഈ ബിജു, അതായത് കള്ള് ഷാപ്പ് നടത്തുന്ന ബിജു സി പി എം അംഗമാണ്, സി പി എം മെമ്പറാണ്. മാത്രമല്ല ഈ കള്ള് കുടിക്കാനെത്തിയവർ ബി ജെ പി അനുഭാവികളായിരുന്നു, അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരായിരുന്നു. ഈ വിഷയത്തെ തുടർന്ന് ഈ കള്ള് കുടിക്കാനെത്തിയ സംഘം കൂടുതൽ ബി ജെ പി പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതോടെ ഒരു ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടാവുകയായിരുന്നു. വാക്കേറ്റമുണ്ടായി ആദ്യം, തുടർന്ന് അത് സംഘർഷാവസ്ഥയിൽ കലാശിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ കള്ള് ഷോപ്പ് നടത്തിപ്പുകാരൻ ബിജു സി പി എം പ്രവർത്തകനായതുകൊണ്ട് തന്നെ കുറച്ച് സി പി എം പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തി. അങ്ങനെയാണ് ഇതൊരു രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. തുടർന്ന് രാത്രി ബിജുവിൻ്റെ വീടിന് നേരെ ആദ്യം ആക്രമണം ഉണ്ടായി. ബിജുവിൻ്റെ വീടിൻ്റെ ജനൽ ചില്ലുകളും ഒക്കെ തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ബി ജെ പി തിരുവമ്പാടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ശശിയുടെ അടിവാരത്തെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ സമീപത്തെ ഒരു കടക്കാരൻ, ഈ സംഘർഷമുണ്ടായ സംഭവ സമയത്ത് ഉണ്ടായിരുന്ന കടക്കാരൻ കൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ്. ഇന്നലെ എപ്പോഴാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത്? 8:30 പിന്നെ ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. അവരോട് എണീറ്റ് പോകാൻ വേണ്ടി ഷാപ്പ് 9 മണിക്ക് അടക്കേണ്ടതുണ്ട്, അതുകൊണ്ട് പാട്ടും ബഹളം ഉണ്ടായതുകൊണ്ട് എണീറ്റ് പോകാത്തത് കൊണ്ട് അവരോട് പിടിച്ച് പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞു. അതിൻ്റെ കാരണത്താൽ നല്ല അടി വിചേട്ടനെ കയറി ആക്രമിക്കുകയൊക്കെ ചെയ്ത് അതിന് പിന്നെ പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് നല്ല അടിയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? ഒരു 5-6 പേര്. ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം പിന്നെ ആളുകൾ വിളിച്ചു വരുത്തി പിന്നെ ആളുകൾ പിരിഞ്ഞു പോയി. പിന്നെ രാത്രി 10 മണിക്ക് ശേഷമാണ് പിന്നെ അടി ഉണ്ടാകുന്നത്. വീട് ആക്രമിക്കുന്ന നോക്കാം. ഇവിടെ വെച്ച് സംഘർഷം ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം പറയുന്ന പ്രകാരം ഇവിടെ നിന്ന് സംഘർഷമുണ്ടായി. അതിനുശേഷം കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി സംഘർഷമുണ്ടായി. ഈ വന്നവർ ബി ജെ പി പ്രവർത്തകരായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ബിജു സി പി എം മെമ്പറാണ്. അങ്ങനെയാണ് ഇതൊരു രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് കലാശിക്കുന്നത്. ഇപ്പോൾ 2 വീടുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സംഭവ സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ്. അജിത്ത്.